നികുതി നിർദ്ദേശങ്ങൾക്കെതിരായി യു ഡി എഫും യു ഡി എഫിലെ ഘടകകക്ഷികളും വിവിധ യുവജന വിദ്യാർത്ഥി മഹിളാ സംഘടനകളും നടത്തുന്ന സമരത്തെ അടിച്ചമർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഗവൺമെന്റ് പോകുന്നത്. ഒരു ധാരണയും വേണ്ട, ഈ സമരത്തെ അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ലാത്തിചാർജ് നടത്തി ക്രൂരമായി പ്രവർത്തകരെ ഉപദ്രവിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതോടുകൂടി നികുതി സമരം നിർത്തിക്കൊള്ളണമെന്നാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ലാത്തിചാർജിനിടയിൽ ഇതോടുകൂടി നികുതി നിർദ്ദേശത്തിനെതിരായിട്ടുള്ള നികുതിക്കെതിരായിട്ടുള്ള സമരം നിർത്തിക്കൊള്ളണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ക്രൂരമായിട്ടുള്ള പോലീസ് നടനായാട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ന് കോഴിക്കോടും യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരായിട്ട് വലിയ അക്രമമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. കൊല്ലത്ത് ഡിവൈഎഫ്ഐയുടെ ആളുകളാണ്, ഗുണ്ടകളാണ് ഈ പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ മർദ്ദിച്ചത്. മന്ത്രിമാരുടെ അറിവോടുകൂടിയാണോ ഇത്? സി പി എം നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണോ? സമാധാനപരമായി പ്രതിഷേധിക്കാൻ വരുന്ന ആളുകളെ, ക്രിമിനലുകളെ വിട്ട്, ഞാൻ ഡിവൈഎഫ്ഐക്കാരനൊന്നും പറയുന്നില്ല, ക്രിമിനലുകളെ വിട്ട് അവരെ മർദ്ദിക്കുക, ഇതൊക്കെ ഒരു ഗവൺമെന്റിന്റെ ഒരു പാർട്ടിക്ക് ചേർന്നാണ്? സമാധാനപരമായി ഞങ്ങളുടെ ചോദ്യം, സമാധാനപരമായി സമരം നടത്താൻ കേരളത്തിൽ അവകാശമില്ലെന്നാണ് ഞങ്ങളുടെ ചോദ്യം. എത്രയോ സമരം നടത്തിയ ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അവർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സമാധാനപരമായി സമരം നടത്താൻ, പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള അവകാശം കേരളത്തിലില്ലേ? ഞങ്ങൾക്ക് അറിയണം. അപ്പൊ അതുകൊണ്ട് സമരത്തെ അടിച്ചമർത്താമെന്ന് വിചാരിക്കേണ്ട. കൊല്ലത്ത് നടന്ന ഈ ക്രിമിനലുകളുടെ അരിഞ്ഞാട്ടം, അതിന്റെ പുറകിൽ ഒരു റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടിയുണ്ട്. പോലീസ് അതുകൂടി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ഗൗരവതരമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ വിളിച്ച് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഒരു റിസോർട്ട് ഉടമ കൂടി അതിനകത്ത് പങ്കാളിയാണോ എന്ന് അന്വേഷിക്കണം. വലിയ മാഫിയകളുടെ സഹായത്തോടു കൂടിയാണ് ഈ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നത്. ആ മാഫിയകൾക്കാണ് തണലൊരുക്കി സർക്കാർ കൊടുക്കുന്നത്. ആ ധിക്കാരവും ആ ഹുങ്കും വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ നേരിടാൻ വരണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ രീതിയിലുള്ള അടിച്ചമർത്തൽ സമര രീതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന സമര രീതികൾ മാറ്റി പുതിയ സമര രീതികൾ ആവിഷ്കരിക്കേണ്ടി വരും. ഞങ്ങൾ വീണ്ടും സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ശക്തിയായി പ്രവേശിക്കുകയാണ്. കാരണം കേരളത്തെ ഇവർ ഭരിച്ചു മുടിപ്പിച്ചിരിക്കുകയാണ്. കേരളം രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഇവർ തകർക്കും, ഇവർ നികുതി പിരിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നു, ഐ ജി എസ് ടി പൂളിൽ നിന്ന് 5000 കോടി രൂപയാണ് ഇവർ ഒരു വർഷം നഷ്ടപ്പെടുത്തുന്നത്. ഇവരുടെ കഴിവുകേട് കൊണ്ട്, ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട്, ഇവർ നികുതി പിരിക്കാത്തത് കൊണ്ട്, അർഹമായ നികുതി കിട്ടാത്തത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ അത് മുഴുവൻ ഇവർ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഭരണം ഏറ്റവും ഇനഫിഷ്യന്റ് ആയിട്ടുള്ള, ഏറ്റവും കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു ഭരണമായി മാറിയിരിക്കും. നികുതി പോലും പിരിച്ചെടുക്കാൻ കഴിയാത്ത ആളുകളുടെ കൂട്ടമായി മാറിയിരിക്കും. ഓരോ വകുപ്പ് പരിശോധിച്ചു കഴിഞ്ഞാലും നടക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് സർക്കാർ ജനങ്ങളെ, സർക്കാരിന്റെ കഴിവുകേടും മറച്ചുവെക്കാൻ ജനങ്ങളുടെ തലയിൽ എല്ലാ ഭാരവും കെട്ടിവെക്കുന്ന നടപടികൾക്കെതിരായി പ്രതിപക്ഷം ശക്തിയായി പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. രാജ്യത്ത് ബി ബി സി ഓഫീസുകൾ നടന്ന റെയ്ഡിനെതിരെ വലിയ തോതിൽ സംസാരിച്ചവരാണ് ഇല്ല, എല്ലാ കാര്യത്തിലും ഇരട്ടത്താപ്പാണല്ലോ. എൽ ഡി എഫിന് എല്ലാ കാര്യത്തിലും ഇരട്ടത്താപ്പാണ്. ആർ എസ് എസിനെതിരായി സംസാരിക്കുകയും ആർ എസ് എസ് നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുകയും ചെയ്യുക, വേറെ ഏതോ സംഘടന ആർ എസ് എസുമായി ചർച്ച നടത്തിയാണ് വിമർശിക്കുകയാണ്, എന്റെ യു ഡി എഫിന് പങ്കെടുന്ന പറയാണ്. എന്നിട്ട് ഇദ്ദേഹം പോയിട്ട് ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് അപ്പുറം ഇപ്പുറയിലും ചർച്ച ചെയ്യുക. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ. ആർ എസ് എസ് നേതാക്കളായ ഗോപാലൻകുട്ടിയുമായും വത്സദില്ലങ്കേരിയുമായി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചർച്ച നടത്തിയോ ഇല്ലയോ എന്ന് ചോദിക്കാൻ പറ്റും, മറുപടിയില്ലല്ലോ. അപ്പൊ അവർക്ക് ചർച്ച നടത്താം. ഇതുപോലെ തന്നെയാണ്, ഇതിപ്പോ സ്വദേശാഭിമാനിക്ക് ഉണ്ടായ അനുഭവമാണ് വിനു വിജോണ്ടുണ്ടാകാൻ പോകുന്നത്. അതിന്റെ തനിയാവർത്തനമാണ്. ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ മാധ്യമപ്രവർത്തകരെ ഭയക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിനു വിജോണിനെ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. അത് വിനു വിജോൺ എന്നുള്ളൊരു വ്യക്തി മാത്രമല്ല, ഒരു മാധ്യമപ്രവർത്തകനാണ്. സർക്കാരിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കേസെടുക്കുകയാണ്. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗവർണറെ കുറിച്ച് അയക്കുക. സെക്രട്ടേറിയറ്റിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ കാർഡുള്ളവർക്ക് കയറാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. എന്നിട്ട് ബി ബി സി റെയ്ഡിനെ കുറിച്ച് എതിരായിട്ട് പ്രസംഗിക്കുക, ഇവിടെ അതിനേക്കാൾ രൂക്ഷമായിട്ട് മാധ്യമപ്രവർത്തകരെ ഭയപ്പെടുത്താനാണ് നോക്കുന്നത്. വിനു വിജോണിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒരു ഇല്ലാത്ത കേസ് ഉണ്ടാക്കി അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ബാക്കിയുള്ള നിങ്ങൾ എല്ലാവരും ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്കുള്ള മുന്നറിയിപ്പാണ്.
സർക്കാരിനെ വിമർശിക്കാൻ വരണ്ടാണ്. അത് തന്നെയാണ് സ്വദേശാഭിമാനിയുടെ കാര്യത്തിലുണ്ടായത്. അതേ പഴയ ചരിത്രം സർ സി പിയുടെ ചരിത്രമാണ് പിണറായി വിജയൻ ആവർത്തിക്കാൻ കേരളത്തിൽ ശ്രമിക്കുന്നത്.